ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മേക്കാട്ടുനിലച്ച, ജോഷി മയ്യാറ്റിലച്ച, രണ്ടുപേർക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. എന്റെ സംശയങ്ങൾക്ക് ആൻഡ്രൂസ് അച്ഛൻ നൽകിയ മറുപടികൾ രണ്ട് സെഷനായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിനോടനുബന്ധമായി വന്ന ചോദ്യങ്ങളെയാണ് ഇന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുക. ഈ ഒരു സെഷനോടുകൂടി ഈ ടോപ്പിക്, ഈ വിഷയം, ദൈവവചനം ബൈബിൾ മാത്രമല്ല എന്ന ഈ വിഷയം സമാപിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ജോഷി അച്ഛൻ ഈ സംരംഭത്തോട് ചേർന്നതിലുള്ള നന്ദി ഹൃദയപൂർവ്വം ആൻഡ്രൂസ് അച്ഛന്റെ പേരിലും കൂടെ ഞാൻ നേരുകയാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയില്, കാർമൽഗിരി ഇൻസ്റ്റിറ്റ്യൂട്ടില്, മറ്റു പല സ്ഥാപനങ്ങളിലും, ദൈവശാസ്ത്ര വിദ്യാപീഠങ്ങളിലും അച്ഛൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ദീർഘകാലമായിട്ട് ബൈബിൾ ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകുന്നു. അച്ഛന് പ്രത്യേകമായിട്ട് ഈ സെഷനിലേക്ക് സ്വാഗതം ആശംസിക്കുക. നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രണ്ട് സെഷൻ ആൻഡ്രൂസ് അച്ഛനുമായിട്ട് ചേർന്ന് നടത്തിയ രണ്ട് സെഷൻസ് ജോഷി മയ്യാറ്റിൽ അച്ഛൻ കണ്ടിരുന്നു. അച്ഛൻ ഇതിനെ, ഈ രണ്ട് സെഷൻസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഒപ്പം തന്നെ ദൈവവചനം ബൈബിള് മാത്രമല്ല എന്നൊരു ടൈറ്റില് ആണ് ഈ രണ്ട് സെഷൻസിനും കൊടുത്തിരുന്നത്. ചിലർ ആ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇങ്ങനെ ഒരു ഒരു ആശയം, ദൈവവചനം ബൈബിള് മാത്രമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ആശയം ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതിന്റെ പ്രസക്തി എന്താണ് എന്നുകൂടി ജോഷി അച്ഛൻ ഒന്ന് പറയാം. ഈ ഒരു ഇതുപോലൊരു പഠന പരമ്പര അച്ഛൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്തു. പ്രത്യേകിച്ച് ആൻഡ്രൂസ് അച്ഛനെ പോലെയുള്ള ബൈബിൾ മേഖലയിൽ വളരെ ഉന്നതമായിട്ട് ഇരിക്കുന്ന വ്യക്തികളൊക്കെ അച്ഛൻ കൊണ്ടു. ഇതിപ്പോ വളരെ സന്തോഷം തോന്നി. ആ രണ്ട് എപ്പിസോഡ്സ് ഞാൻ കണ്ടു. പൊതുവെ സാധാരണ മനുഷ്യർക്ക് ഈ ബൈബിളിനെ കുറിച്ചുള്ള പൊതുവായ ധാരണകൾ, വെളിപാടിനെ കുറിച്ചുള്ള പൊതുവായ ധാരണ പലപ്പോഴും കിട്ടാറില്ല. ഇങ്ങനെയുള്ളൊരു ചോദ്യോത്തര സെഷനിലൂടെ സത്യത്തിൽ സഭ ബൈബിളിനെ കാണുന്നത് എങ്ങനെയാണ്, സഭ പാരമ്പര്യത്തെ കാണുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മള് ദൈവ വെളിപാടിനെ സമീപിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ സുന്ദരമായി ആൻഡ്രൂസ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി എനിക്ക് തോന്നുന്നത് പൊതുവെ ഇന്ന് പല കത്തോലിക്കരുടെയും മനസ്സിൽ പ്രൊട്ടസ്റ്റന്റ് അഥവാ പെന്തക്കോസ്ത ചിന്താഗതിയാണ് ബൈബിളിനെ കുറിച്ച്. സോള സ്ക്രിപ്തൂര ആൻഡ്രൂസ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ആ സോള സ്ക്രിപ്തൂര കൺസെപ്റ്റ് അറിയാതെ തന്നെ പല കത്തോലിക്കരുടെയും ഉള്ളിൽ വല്ലാതെ തറഞ്ഞ് കയറിയിരിക്കുക. അതൊരു കാത്തലിക് പൊസിഷൻ അല്ല എന്നും നമുക്കറിയാം. ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ അത് സുന്ദരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. യേശുവിന്റെ പരസ്യ ജീവിതത്തിന് ശേഷം സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷമോ അതിനു മുൻപ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അരമായ ഭാഷയിൽ എഴുതിയതോ, അങ്ങനെ അത് രൂപപ്പെടുന്നതിന് മുൻപും ഒത്തിരി വർഷത്തിലെ 10-17 വർഷത്തെങ്കിലും വ്യത്യാസം എങ്കിലും ഉണ്ടാവും. അപ്പോൾ ബൈബിൾ എഴുതപ്പെടുന്നതിന് മുൻപേ സഭ ഉണ്ട് എന്നുള്ള കൃത്യമായ അച്ഛന്റെ നിരീക്ഷണം, ആ സഭയിൽ കർത്താവായ ഈശോ കൽപ്പിച്ച ആരാധനയും ആരാധന ക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ സഭയിലുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ആ 4 ആദിമസഭയുടെ 4 തൂണുകൾ എന്ന് പറയാവുന്ന ആ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ കാര്യമായിട്ട് കേട്ടു. അത് വളരെ സന്തോഷം. ഇന്ന് ഇപ്പൊ നമ്മുടെ മനുഷ്യര് പൊതുവെ ആരെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ആ അച്ഛൻ നന്നായിട്ട് വചനം പറയും, വചനം, ദൈവവചനം പറയും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ അച്ഛൻ ബൈബിള് അല്ലേ, അങ്ങനെയല്ലേ, ബൈബിള് ഉദ്ധരിക്കുന്ന, ബൈബിൾ അച്ഛന്റെ പ്രസംഗത്തില് ബൈബിള് ഉദ്ധരിക്കും എന്നാണ്. വചനം സമം ബൈബിൾ, ദൈവവചനം സമം ബൈബിൾ എന്ന ഒരു ഇക്വേഷൻ പലരുടെയും മനസ്സിലുണ്ട്. എനിക്ക് അച്ഛാ എനിക്കിവിടെ തോന്നുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1:1 ശരിക്കൊന്ന് മനസ്സിരുത്തി പറഞ്ഞാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം സമം ബൈബിൾ എന്നത് ശരിയാണെങ്കിൽ ആ വാക്യത്തിന്റെ സ്ഥാനത്ത് വചനം എന്നുള്ള പദം മാറ്റിയിട്ട് ബൈബിൾ ഒന്ന് വെച്ച് നോക്കി, എങ്ങനെയിരിക്കും? ആദിയിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ഓ, അത് കേൾക്കുമ്പോ മനസ്സിലാവുകയേ, അത് അത് ശരിയല്ല അല്ലേ, അങ്ങനെ തോന്നുമല്ലോ. ആദിയിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ബൈബിൾ ദൈവത്തോടു കൂടിയായിരുന്നു, അങ്ങനെയായിരുന്നു അല്ലാന്നും നമുക്ക് മനസ്സിലാവും. ബൈബിൾ ദൈവമായിരുന്നു, ഓ, ഒരിക്കലും നമ്മളത് പറയാൻ തയ്യാറാവും, ശരിയല്ലേ? അത് ശരിയാണ്. അപ്പോ
യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം തന്നെ ആ വചനം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നിടത്ത് ബൈബിൾ എന്നുള്ളത് പകരം വയ്ക്കാൻ നോക്കിയാൽ ശരിയാകുന്നില്ല എന്ന യാഥാർത്ഥ്യം തന്നെ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് ബൈബിൾ സമം ദൈവവചനം എന്നുള്ളതിന് കുറച്ചുകൂടി ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളതാണ്. ദൈവവചനം എന്ന് വെച്ചാൽ ബൈബിൾ മാത്രമല്ല എന്നർത്ഥം. ബൈബിൾ ലിഖിത വചനമാണ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. ഐസ് ഈസ് വാട്ടർ, വാട്ടർ ഈസ് ലിക്വിഡ്, ദെർഫോർ ഐസ് ഈസ് ലിക്വിഡ്. അപ്പോ അത് ശരിയാകുമോ? അങ്ങനെ ഒരു ഇക്വേഷൻ ശരിയാകും. ഐസ് ഈസ് വാട്ടർ, അപ്പോ ഐസ് വെള്ളമാണ്, വെള്ളം ദ്രാവകമാണ്, അതുകൊണ്ട് ഐസ് ദ്രാവകമാണ്. ആ ഒരു ഇക്വേഷൻ ശരിയാകുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ബൈബിൾ വചനമാണ്, ദൈവവചനം ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്, അതുകൊണ്ട് ബൈബിൾ മാത്രമാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ശരിയാകും? ഇല്ല. അവിടെയാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. ഐസ് ഈസ് വാട്ടർ എന്നുള്ളതല്ല, ഐസ് ഈസ് സോളിഡിഫൈഡ് വാട്ടർ, ഘനീഭവിച്ച ജലമാണ് ഐസ് എന്ന് പറഞ്ഞാലേ അത് ശരിയാകൂ. അതുപോലെ തന്നെ ബൈബിൾ എഴുതപ്പെട്ട ദൈവവചനം, ഇന്നലെ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് വെർബും ഡോമിനിയില് ബെനഡിക്ട് പാപ്പ വളരെ സുന്ദരമായിട്ട് എന്താണ് ബഹുസ്വരതയെ കുറിച്ച് പറയുന്നു. ദി പോളിഫണി ഓഫ് ദ വേർഡ്, ദി ഇറ്റേണൽ വേർഡ്, നിത്യവചനം. ആ നിത്യവചനമാണ് ആത്യന്തിക വചനം. നിത്യവചനത്തിന്റെ വിവിധ മാനിഫെസ്റ്റേഷൻസ് അത് അച്ഛൻ ഇന്നലെ പറഞ്ഞു, ഞാനതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോഷി അച്ഛന്റെ വിലയിരുത്തല് വളരെ പ്രസക്തമാണ്. തീർച്ചയായും ശ്രോതാക്കൾക്ക് അത് കൂടുതൽ ധാരണയിലേക്ക് വരാനായിട്ട് അത് സഹായിക്കും എന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നേരെ കടക്കുകയാണ്. അതിന് ആൻഡ്രൂസ് അച്ഛനാണ് അതിനെ അഡ്രസ് ചെയ്യുക. ദൈവത്തെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ചിന്തകൾ അപൂർണങ്ങളോ അവ്യക്തങ്ങളോ ആണ് എന്ന് നമ്മളുടെ സംഭാഷണത്തിൽ വന്നിരുന്നു. അത് പൂർത്തിയാകുന്നത് ഈശോയിലാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ദൈവത്തെ ക്രൂരനായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് അത് പലപ്പോഴും ഈ മനുഷ്യരുടെ സംസാര ശൈലിയിൽ നിന്നൊക്കെ കയറി വരുന്ന ഒരു വാക്കാണ്. അങ്ങനെ അവതരിപ്പിക്കുന്നത് കാണാറുണ്ടല്ലോ, ദൈവത്തെ എന്താണ് ശിക്ഷിക്കുന്ന ആളായിട്ട് ഒക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്നേഹവാനായിട്ട് കാരുണ്യവാനായി കാത്തിരിക്കുന്ന പിതാവായിട്ടൊക്കെയാണ് പുതിയ നിയമത്തിൽ ഈശോ അവതരിപ്പിക്കുന്നത്. അപ്പൊ ദൈവസങ്കല്പത്തിൽ മാറി വരുന്ന ഒരു ഒരു കാര്യമാണ് അത്. ഈശോയിൽ അത് പൂർത്തിയാവുകയാണ്. ശരിക്കും ഈ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്? ബൈബിൾ എന്താണ് എന്നുള്ള ആ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം സ്വർഗത്തിൽ നിന്ന് ദൈവം നൂലെ കെട്ടി ഇറക്കി തന്ന ഒരു ഗ്രന്ഥമല്ല ഇത്. ഒരു ജനതയുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതിന്റെ സ്വയം വെളിപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. ആ ജനതയുടെ ധാരണയില് ഈ ദൈവത്തെ മനസ്സിലാക്കുന്നതില്, ദൈവത്തിന്റെ ഇടപെടൽ മനസ്സിലാക്കുന്നതില് വളർച്ചയുണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണ നമ്മുടെ പൂർവികർക്ക് അല്ലെങ്കിൽ 100 വർഷം മുൻപുണ്ടായിരുന്ന നമ്മുടെ ഗ്രാൻഡ് പേരൻസിനുണ്ടായിരുന്ന ധാരണയല്ല. ഇനി ഒരു തലമുറ കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വിലയിരുത്തുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അടുത്ത തലമുറ കാണുന്നതും വ്യാഖ്യാനിക്കുന്നതും മനസ്സിലാക്കുന്നതും വേറെ രീതിയിലായിരിക്കും. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വളർച്ചയുണ്ട്. ആ ഒരു വളർച്ച നമുക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉടനീളം കാണാം, പുതിയ നിയമത്തിലേക്ക് അതിനെ വരുമ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്തുന്നതും കാണാം. പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവനിവേശിതമായിട്ട് ദൈവം പ്രേരിപ്പിച്ചതനുസരിച്ച് രേഖപ്പെടുത്തുന്നതാണല്ലോ ആ ഭാഗം. അപ്പോൾ അത് രേഖപ്പെടുത്തുമ്പോൾ അവരുടെ വീക്ഷണം കൂടി ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ള ആ ഒരു ദൈവത്തിന്റെ ഇടപെടലിന്റെ ചരിത്രം കൂടിയാണല്ലോ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ തങ്ങളെ രക്ഷിക്കുന്ന ദൈവം, തങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം, തങ്ങളുടെ ശത്രുക്കളെ, ആ ഒരു ഗെയിമില് ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും. അപ്പം ദൈവം എന്നെ ജയിപ്പിച്ചു എന്ന് വിശ്വാസമുള്ള ഒരാൾ പറയുമ്പോൾ അതിൽ തന്നെ അന്തർലീനമാണ് തോറ്റ ആളിനെ തോൽപ്പിച്ച ദൈവമാണല്ലോ. എന്നെ ദൈവമാണ് ജയിപ്പിച്ചത് ഈ ഗെയിമെങ്കിൽ എന്റെ എതിരാളിയെ തോൽപ്പിച്ചത് ദൈവമാണ് എന്നുള്ള ഒരു ഒരു സംഗതി അതിനകത്തുണ്ട്, അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതിക്ക് ഈ പഴയ നിയമത്തിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കാണാൻ സാധിക്കും. ശത്രുക്കളെ നിഹനിക്കുന്ന ദൈവം, അല്ലെങ്കിൽ
ഇസ്രായേലിന്റെ കൂടെ യുദ്ധം ചെയ്യാനായി പുറപ്പെടുന്ന ദൈവം എന്നുള്ള ചിന്തയൊക്കെ. അപ്പൊ ആ ചിന്തയുടെ വെളിച്ചത്തിലാകണം ദൈവം ക്രൂരനാണ് എന്നുള്ള ഒരു ധാരണ സാധാരണ ജനങ്ങളുടെ ഇടയിൽ. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്, സ്നേഹമില്ലാത്തവനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് സ്നേഹനിധിയായ ദൈവത്തെ, കാരുണ്യവാനായ ദൈവത്തെ നമ്മൾ കണ്ടത് ഈശോയിലാണ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഇതിന് ഇത് ശരിയല്ല, ഈ ചിന്ത ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് തന്നെ എടുത്തു കാണിക്കാം. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്, അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അപ്പം ദൈവപ്രമാണം ലംഘിക്കുന്നവരെ അവർക്ക് മാത്രമല്ല ശിക്ഷ കിട്ടുന്നത്, 3-ഉം 4-ഉം തലമുറ വരെ ശിക്ഷ കിട്ടും എന്ന് അക്ഷരാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ എടുത്താൽ ആ 5-ാം വാക്യം അർത്ഥമാക്കുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് തന്നെ പല ധ്യാന പ്രസംഗകരും പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം 4 തലമുറകൾക്ക് മുൻപ് അല്ലെങ്കിൽ 3 തലമുറകൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ ചെയ്ത എന്തോ തെറ്റിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കുന്നതാണ്, പൂർവികരുടെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരെ നമ്മൾ കേൾക്കാറുമുണ്ട്. പക്ഷേ ദൈവം എന്തിനാണ് ഈ വാചകം പറയുന്നത് എന്ന് നമുക്ക് ആ സന്ദർഭത്തിൽ നിന്നേ മനസ്സിലാവുകയുള്ളൂ. തൊട്ടടുത്ത വാചകത്തില് 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000-1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്പം 5-ാം വാക്യത്തിൽ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ദൈവം 6-ാം വാക്യത്തില് ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ 3-ഉം 4-ഉം തലമുറയെ പറയുന്നുള്ളൂ. 3-ാം 4-ാം തലമുറ അല്ലെങ്കിൽ 3-ഉം 4-ഉം കൂടെ കൂടി 7 തലമുറ ശിക്ഷിക്കും എന്ന് കരുതി പറയുന്നത് കൂട്ടിക്കോ. പക്ഷേ നമ്മുടെ പൂർവികരിൽ ഒരാൾ 1000-1000 തലമുറകൾക്ക് മുമ്പ് ഒരാള് ഈ ദൈവകൽപ്പന പാലിച്ച് ജീവിച്ചിരുന്നെങ്കിൽ 1000-1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്ന ഒരു സ്നേഹനിധിയായ ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിലെ ഈ ചിത്രങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹനിധിയായ കരുണ, ദൈവത്തിന്റെ പേര് തന്നെ കരുണാനിധി, കരുണാമയൻ എന്ന് നൽകുന്നത് നമുക്ക് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മമായി നമ്മൾ വായിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ തെറ്റായ ധാരണ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിൽ നമുക്ക് ഈ സ്നേഹനിധിയായ ദൈവത്തിന്റെ മുഖം നമുക്ക് മനുഷ്യനായ അവതരിച്ച ഈശോയിൽ കാണാൻ സാധിച്ചു. അല്പം കൂടി നമുക്ക് തൊടാനും കേൾക്കാനും കാണാനും നേരിട്ട് കാണാനും ഒക്കെ സാധിച്ചത് കൊണ്ട് തന്നെ ഈ സ്നേഹത്തിന്റെ രൂപം, കാരുണ്യത്തിന്റെ രൂപം നമുക്ക് ഈശോയിൽ കാണാൻ സാധിച്ചു. പക്ഷെ ഈശോയും ചിലപ്പോഴൊക്കെ അരിശപ്പെടുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തില് പ്രീശർക്കെതിരെ, അവരുടെ കപടനാട്യത്തിനെതിരെ ഒക്കെ, ഹിപ്പോക്രസിക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞിരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട് ചാട്ടവാറ്റെടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ, അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഓക്കെ, ഈ ധാരണയില് ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷേ ഈ സ്നേഹനിധിയായ ദൈവത്തിന്റെ, കാരുണ്യവാനായ പിതാവിന്റെ രൂപം നമുക്ക് പഴയ നിയമത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു സൂക്ഷ്മമായ വായനയാണ് ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 3-ാമത്തെ ചോദ്യം അതിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഇന്നത്തെ വചന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലുടനീളം വിവിധ സ്ഥാപനങ്ങളിലൂടെ, ദേവാലയങ്ങളിലൂടെ, ധ്യാന കേന്ദ്രങ്ങളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ വചന വ്യാഖ്യാനങ്ങൾ നിരവധിയായി നടക്കാറുണ്ട്. ചോദ്യം ഇതാണ്, ഇന്നത്തെ വചന വ്യാഖ്യാനങ്ങളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട തെറ്റുകൾ എന്താണ്? കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നടക്കുന്നതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും വചന വ്യാഖ്യാനം വളരെ സൂക്ഷ്മതയോടെ, അവധാനതയോടെ, പഠന മനസ്സോടെ, പ്രാർത്ഥനയോടെ, ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവ ആത്മാവിന്റെ നിവേശനത്താൽ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം ദൈവാത്മാവിന്റെ നിവേശനത്താൽ തന്നെ വ്യാഖ്യാനിക്കണം. ദൈവാത്മാവിന്റെ നിവേശനം എന്ന് പറയുമ്പോൾ വൈകാരികത ദൈവാത്മാവിന്റെ നിവേശനമാണെന്ന് നമ്മൾ അധികം ധരിച്ചു വശമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ദൈവാത്മാവിന്റെ നിവേശനം അടിസ്ഥാനപരമായി
സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒന്നതാണ്. അതാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അവൻ വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഈ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തിന് പഠനം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ വ്യാഖ്യാന ശൈലികളിൽ പഠനത്തിന്റെ കാര്യമായ കുറവ് ഉണ്ട്. പഠനമില്ല അത്ത ധ്യാനങ്ങളാണ്. ധ്യാനം എന്നുള്ളത് ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന കാര്യമാണ്. അതല്ല വചന വ്യാഖ്യാനം, അത് സ്വന്തം മനസ്സിന്റെ വ്യാഖ്യാനമാണ്. അതല്ല വചന വ്യാഖ്യാനം. അപ്പോൾ എനിക്ക് ഇപ്പോൾ കേരളത്തില് നമ്മുടെ ഇടയിലുള്ള വചന വ്യാഖ്യാന മേഖലയിൽ ഒന്ന്, ഞാനിപ്പോ ഇടവകകളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഉള്ള കാര്യത്തെക്കുറിച്ച് അല്ല ആദ്യം പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സ്കോളേഴ്സിന്റെ ഇടക്കുള്ള പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ്. അത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ബൈബിളിനെ കീറിമുറിക്കേണ്ട ഒരു സംഗതിയായി ഒരു അനലിറ്റിക്കൽ, അതിനുവേണ്ട അനാലിസിസിന് വേണ്ടിയുള്ള ഒരു ഒബ്ജക്റ്റായി കാണുന്ന ഒരു നിലപാട്, അത് ശരിയായ രീതിയല്ല. എന്തുവന്നാലും ഒരു ഫെയ്ത്ത് എലമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെയ്ത്ത് എലമെന്റ് കൂടാതെയുള്ള അനാലിസിസോ അതുപോലത്തെ ഇന്റർപ്രിട്ടേഷനോ വിശകലനമോ വ്യാഖ്യാനമോ എന്തുമാകട്ടെ, ഫെയ്ത്ത് ഇല്ലാതെയുള്ള ഒരു അപ്രോച്ച് ബൈബിളിനോട് ശരിയല്ല. അപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു 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 പരാതി, ബൈബിൾ സ്കോളേഴ്സ് ഈ ഒരു ഫെയ്ത്ത് തലത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ്. ഇത് ഞാൻ പറയുന്നത് സാധാരണ ജനത്തിന്റെ പരാതി മാത്രമല്ല, ഇത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ വളരെ കൃത്യമായി ബൈബിൾ സ്കോളേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ്. ബെനഡിക്ട് പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. വെർബും തോമനിയും ഇത് വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെർമനിയൂട്ടിക്സ് ഓഫ് ഫെയ്ത്ത്, അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ബൈബിൾ സ്കോളേഴ്സും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പ്യുവർലി റാഷണൽ ഇന്റർപ്രിട്ടേഷൻസ് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് ഒരു പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണൽ ഇന്റർപ്രിട്ടേഷൻസ്, അതൊരു ഒരു പ്രശ്നമാകാം. പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണൽ ഇന്റർപ്രിട്ടേഷൻ, ഒരുപക്ഷെ അത് നമ്മുടെ ഇടയിൽ അത്ര പ്രചാരത്തിലല്ല എങ്കിൽ പോയി ഉദാഹരണത്തിന് ഇസ്രായേൽ, ഇസ്രായേലിലെ ഓരോ കാര്യത്തിനും ബൈബിൾ എന്ന് വേണമെങ്കിൽ, അവിടെയുള്ള ഓരോ യുദ്ധത്തിനും ഓരോ പ്രശ്നത്തിനും ബൈബിൾ എന്ന് വേണമെങ്കിൽ സപ്പോർട്ടീവ് സംഗതികൾ കാണിക്കാം. ഇന്ന് ചിലർ അത് എടുക്കുന്നുണ്ട് തന്നെ. ഇന്ന് ഇവിടെ പോലും പലരും പല യുദ്ധങ്ങൾക്കും പല റാഡിക്കൽ നിലപാടുകൾക്കും സപ്പോർട്ടീവായിട്ട് ദ ബൈബിളിൽ നിന്ന് സംഗതികൾ എടുക്കുന്നുണ്ട്. അതും ശരിയായ രീതിയല്ല. ഇനി അതേസമയം ഈ പറയുന്ന ധ്യാന മേഖലകളില് പലപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ള കാണുന്ന ഒരു വളരെ ഗുരുതരമായ പ്രശ്നം, സാംസ്കാരിക വിരുദ്ധത തിരികെ കയറ്റിയിട്ടുള്ള ബൈബിൾ വ്യാഖ്യാനങ്ങളാണ്. സാംസ്കാരിക വിരുദ്ധത, അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ദാ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മോശം കാര്യങ്ങളാണ്, പൈശാചികമാണ്, അതെടുത്താൽ വിജാതീയമാണ്, വിജാതീയമായ സംഗതികൾ, അത് എടുക്കുന്നത് ഒന്നാം പ്രമാണത്തിൽ ലംഘനമാണ്. ഒന്നാം പ്രമാണ ലംഘനം എന്ന പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റായ ബൈബിൾ വ്യാഖ്യാനങ്ങൾ നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ എന്തിന് ചില ധ്യാന ഗുരുക്കന്മാര് കർണാട്ടിക് രാഗത്തിൽ ക്രിസ്ത്യൻ പാട്ടുകൾ ആരും രചിക്കരുത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്യരുത് എന്ന് പോലും പറയുന്ന ധ്യാന ഗുരുക്കന്മാർ, എല്ലാം തിന്മയാണ് എന്ന് പറയുന്ന ധ്യാന ഗുരുക്കന്മാർ, ലോകം മുഴുവൻ പിശാചിന്റെ പിടിയിൽ ഇങ്ങനെ അമർന്നിരിക്കുകയാണെന്ന് പറയുന്ന, അതിന് ബൈബിളിന്റെ ഒരു കൊട്ടേഷൻ എടുത്തിട്ട് അതങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ തന്നെ അച്ഛന്മാർ, അത് അച്ഛന്മാരെന്ന് പറയുന്നത് ഇടവപ്പള്ളികളിലെ പ്രസംഗങ്ങളിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിൾ വ്യാഖ്യാനത്തിൽ പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് പഴയ നിയമ കേന്ദ്രീകൃതമായ ഒരു വ്യാഖ്യാനം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് ബഹുമാനപ്പെട്ട ആൻഡ്രൂ സച്ചൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത് പരാമർശിക്കുന്നുണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ആ പ്രോഗ്രസീവ് റെവലേഷനെ കുറിച്ചൊക്കെ അച്ഛൻ പറയുന്നിടത്തുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കടക്കണം എന്നില്ല. അച്ഛൻ, എനിക്ക് പറയാനുള്ളത്, ബൈബിൾ തുടക്കം മുതൽ ഒടുക്കം വരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയണം, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയണം. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ പുസ്തകത്തിൽ നിന്നു പോകരുത്, ഓരോ ബൈബിൾ വ്യാഖ്യാനവും എത്തി നിൽക്കേണ്ടത് ക്രിസ്തു എന്ന വ്യക്തിയിലേക്കാണ്. ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് എത്തിയാൽ ഒരു ഭയവും ഉണ്ടാകില്ല, ഒരു അമർഷവും ഉണ്ടാകില്ല, ഒരാളോടും ദേഷ്യമുണ്ടാകില്ല, ഒരു സംസ്കാരത്തോടും പുച്ഛമുണ്ടാകില്ല. കാരണം ക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്, ക്രിസ്തു ഏവർക്കും വേണ്ടവനാണ്. അതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് മൈൻഡ് യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിലൂടെ ഉണ്ടാകും. ക്രിസ്തുവിനെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ഉണർവും ദാഹവുമാണ് യഥാർത്ഥ ബൈബിൾ വ്യാഖ്യാനത്തിലൂടെ ഓരോരുത്തർക്കും അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ദൈവവചനം ബൈബിള് മാത്രമല്ല, പാരമ്പര്യവും കൂടി ചേർന്നതാണ്. അപ്പസ്തോലികമായ പാരമ്പര്യം അതുകൂടി ചേർന്നതാണ് എന്ന് പറയുമ്പോൾ ഈ ബൈബിളിന്റെ പ്രാധാന്യം അവിടെ കുറഞ്ഞു പോകുന്നുണ്ട്. പലരുടെയും ഒരു ഭീതിയാണ്. ഇപ്പം എല്ലാവരും കുടുംബങ്ങളിൽ ബൈബിള് വായിക്കുന്നു. പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ധരിക്കുന്നു. എനിവേ, അപ്പോ ബൈബിളിന്റെ പ്രാധാന്യം അവിടെ കുറഞ്ഞു പോകുന്നുണ്ടോ ഇങ്ങനെയൊരു ഒരു ആശയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ? അല്ലെങ്കിൽ പാരമ്പര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ബൈബിള് മാത്രം ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും അപകടമോ? രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ബൈബിളിനെ കുറിച്ച്, ദൈവാവിഷ്കരണത്തെ കുറിച്ചുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉത്തരവ് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ 9-ാം നമ്പറിൽ വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതെപ്രകാരമാണ് രണ്ടും കൂടി ചേർന്ന് വിശുദ്ധ ഗ്രന്ഥവും ബൈബിളും പാരമ്പര്യവും സഭയുടെ ജീവിക്കുന്ന സജീവ പാരമ്പര്യവും ചേർന്ന പ്രകാരമാണ് ഒറ്റ ദൈവവചനമായിരിക്കുന്നത്. ദൈവവചനത്തിന്റെ രണ്ട് സ്രോതസ്സല്ല ഇത്, രണ്ടും കൂടെ കൂടി ചേർന്ന് ഒരേ ദിശയിലേക്ക് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ പോയി വെളിപ്പെടുത്തുന്ന ദൈവവചനമായിരിക്കുന്നത് എന്ന് ഈ ദൈവവർബും ദൈവാവിഷ്കരണത്തെ കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റില് 9-ാം നമ്പറിൽ നമ്മൾ വായിച്ചതാണ്. അതിന്റെ പ്രായോഗികതയും നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വേറെ എന്തോ മാമൂലികള്, എന്തോ ചട്ടങ്ങള് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഈ സഭയിലെ പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സഭയുടെ ആരാധനയാണ്, ആരാധന ക്രമമാണ്. ഉദാഹരണത്തിന് ആദിമ സഭ, ആ പന്തക്കുസ്ത ദിവസം ഉണ്ടായ സഭയെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിക്കുക. ആ സഭ പിന്നീടുള്ള ദിവസങ്ങളിൽ, തൊട്ട് അടുത്തു വരുന്ന ദിവസങ്ങളില് ഒന്നിച്ചു കൂടുമ്പോൾ ചെയ്തിരുന്നത് എന്താണ്? സ്ത്രീഹന്മാരുടെ അനുഭവം അവർ പങ്കുവച്ചു. അവർ ഒന്നിച്ചു കൂടിയിരുന്നത് തന്നെ അപ്പം മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അപ്പം മുറിക്കല് അതാണ് പിന്നീട് പരിശുദ്ധ കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അപ്പം മുറിക്കലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വർഷങ്ങളോളം ഈ ദൈവവചനം, പ്രത്യേകിച്ച് പുതിയ നിയമ സുവിശേഷവും സുവിശേഷത്തോട് ബന്ധപ്പെട്ടുള്ള പ്രബോധനങ്ങളും കൈമാറപ്പെട്ടിരുന്നത്. വിശ്വാസികൾക്ക് ലഭിച്ചിരുന്നത് ആ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ആരാധനക്രമത്തിന്റെ പശ്ചാത്തലം, പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ അപ്പം മുറിക്കലിന്റെ പശ്ചാത്തലം ഈ വിസ്തൃതം മുഴുവന്റെയും രൂപീകരണത്തിലുണ്ട്. കാരണം അപ്പം മുറിക്കാൻ വേണ്ടി കൂടിയിരുന്നപ്പോഴാണ് സ്ലീഹന്മാർ തങ്ങളുടെ മെശിഹാനുഭവം പങ്കുവച്ചിരുന്നത്, സഭാസമൂഹത്തിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നത്, സംശയങ്ങൾ നിവാരണം ചെയ്തിരുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിരുന്നതെല്ലാം. അപ്പോൾ ഈ ആരാധനയ്ക്ക് വേണ്ടി, അപ്പം മുറിക്കുവാൻ വേണ്ടി ഒന്നിച്ചു കൂടിയിരുന്ന ആ ഒരു ഒരു പശ്ചാത്തലം, ഒരു ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റ്, ഒരു അറ്റ്മോസ്ഫിയർ, എൻവയൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഈ എൻവയൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പശ്ചാത്തലമാണ്, അന്തരീക്ഷ ഒരു പശ്ചാത്തലത്തിന്റെ ഭാഗമാണ് ഈ ആരാധനക്രമം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ ആരാധനയ്ക്ക് ഒന്നിച്ചു കൂടിയപ്പോഴാണ് സ്ത്രീഹന്മാര് തങ്ങളുടെ മിശിഹാനുഭവം വ്യാഖ്യാനിച്ച് നൽകിയിരുന്നത്. തങ്ങളെ കേൾക്കുന്ന സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് ഈശോയിൽ നിന്ന് അവര് കേട്ടത്, ഈശോ
ഈശോയുടെ മനോഭാവങ്ങളെ തന്നെ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഈശോയുടെ വചനങ്ങളെ തന്നെ കാലിക പ്രസക്തമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രകാരം അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ഒറ്റ വ്യക്തിയായി ഈശോ എന്ന ഏക വ്യക്തി നൽകിയ സുവിശേഷത്തിന് ലീഗന്മാർ പോയിടത്തെല്ലാം വിവിധ ഭാഷ്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെയാണല്ലോ പുതിയ നിയമത്തിൽ 4 സുവിശേഷ വിവരണങ്ങൾ തന്നെ ഉള്ളത്. ഏക സുവിശേഷമേ ഉള്ളൂ, അത് ഈശോയുടേതാണ്, ഈശോയാണ്. പക്ഷേ അതിന് 4 രൂപങ്ങൾ നമ്മൾ കാനോനികമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടതായി തന്നെ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. 4 12 പേര് പോയപ്പോഴും 12 ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അതിനുശേഷം തീർച്ചയായിട്ടും അതിലേറെ ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സുവിശേഷത്തിന് തന്നെ. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സഭയുടെ ജീവിതമാണ്, സഭയുടെ ജീവിത പശ്ചാത്തലമാണ്. ആ സഭയുടെ ജീവിത പശ്ചാത്തലത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം ആരാധനക്രമമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച ഒരു ആധുനിക കാലത്തെ ഈ വചന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ബെനഡിക്ട് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച സിനഡാനന്തര പ്രബോധനം വെർബം ഡോമിനി എന്നുള്ള ഈ ഡോക്യുമെന്റില് 52 മുതലുള്ള നമ്പറുകളില് ഈ ലിറ്റർജിയാകുന്ന പാരമ്പര്യത്തിന്റെ പ്രാധാന്യം ദൈവവചനത്തിന്റെ പച്ച വ്യാഖ്യാനത്തില് അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ ഡോക്യുമെന്റ് എല്ലാം നമുക്ക് ഓൺലൈനിൽ ലഭിക്കാവുന്നതേ ഉള്ളൂ, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ 52 മുതലുള്ള ഭാഗങ്ങളില് ബെനഡിക്ട് മാർപ്പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യം എമ്മാവൂസ് സംഭവമാണ്. എമ്മാവൂസ് സംഭവത്തില് ഈ ദൈവവചനത്തിന്റെ പ്രാധാന്യം ദൈവവചന പ്രകാരമാണ് സഭയുടെ പാരമ്പര്യവും ജീവിതവും പ്രത്യേകിച്ച് ആരാധന അപ്പമുറിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തില് 13 മുതലുള്ള വാക്യങ്ങൾ വിവരിക്കുന്ന എമ്മാവൂസ് സംഭവം നമുക്ക് പരിചിതമാണ്. ഈശോ അവരുടെ വിഷമങ്ങള് കേട്ടതിന് ശേഷം പഴയ നിയമം വ്യാഖ്യാനിച്ച് നൽകിയിട്ടാണ്, അതുവരെയുള്ള തിരുലിഖിതം ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമമേ ഉള്ളല്ലോ, മോശയുടെ തോറായും പിന്നീടുള്ള പുസ്തകങ്ങൾ പൊതുവായിട്ട് അതിനെ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 24 അധ്യായം 26-27 വാക്യങ്ങൾ കാണുന്നത് പോലെ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ച് നൽകി. ഒരു അല്പം മുമ്പ് ജോഷിയച്ചൻ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ, അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ മിശിഹായെ ആയിരിക്കണം, ക്രിസ്തുവിനെ ആയിരിക്കണം കാണുന്നതെന്ന് ജോഷിയച്ചൻ സൂചിപ്പിച്ചു. ആ സത്യം യഥാർത്ഥത്തില് ആദ്യമായിട്ട് വ്യാഖ്യാനിച്ച് നൽകിയത് ഉദ്ധതനായ ഈശോ തന്നെയാണ്, ഉദ്ധതനായ മിശിഹായാണ്, എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്കാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം അതാണ് പിന്നീട് സഭയിലെ ആദിമ സഭയിലെയും പിന്നീടുള്ള എല്ലാ സഭകളിലെയും അപ്പമുറിക്കലില് പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ തുടരുന്നത്. ഈ ആ സ്ലീഹന്മാരുടെ പ്രബോധനം ഈശോ നൽകിയ സുവിശേഷ വ്യാഖ്യാനം സ്ലീഹന്മാര് തുടർന്ന് നൽകി, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജീവിത ശൈലി, അതിൽ നിന്ന് ഉള്ള അതാണല്ലോ പങ്കുവയ്ക്കലിന്റെ ശൈലി. അങ്ങനെ ആദിമസഭയില് അവരെത്രമാത്രം സ്നേഹിക്കുന്നു നോക്കുവിൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞിരുന്നൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നറിയാം. അതിന്റെ തന്നെ തുടർച്ചയായിരുന്നു സഭയുടെ പ്രാർത്ഥനകളും. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ എന്തോ ഒരു പഴഞ്ചൻ സംഗതിയല്ല, മറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം പ്രത്യേകിച്ച് പുതിയ നിയമം രൂപം കൊണ്ട ആ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലം മനസ്സിലാക്കാതെ നമുക്ക് ഈ ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സമുദ്രത്തിൽ കാണുന്ന ഈ ഒരു വലിയ ഐസ് കട്ടയുടെ മുകളിൽ ജലോപരിതലത്തിൽ കാണുന്ന ആ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തിരുലിഖിതമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജലോപരിതലത്തിൽ കാണുന്ന ആ ഐസ് കട്ടയുടെ ആ ഭാഗം മുൻഭാഗം മുൾഭാഗം കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഐസ് കട്ടയാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അത് അപൂർണമാണോ എന്ന് ചോദിച്ചാല് അപൂർണമാണ്, പക്ഷേ പൂർണ്ണമല്ല ആ അറിവ്. അത് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ ആ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്, അതിന്റെ വലിപ്പം മനസ്സിലാകുന്നത് ആ ജലത്തിനടിയിൽ കിടക്കുന്ന ആ ഭാഗം കൂടി കൂട്ടിച്ചേർത്ത് കാണുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമാണ്. അപ്പോൾ എമ്മാവൂസിലേക്ക് പോകുന്ന ആ സംഭവത്തിലെ ശിഷ്യന്മാർക്ക് വചനം വ്യാഖ്യാനിച്ച് നൽകിയതിന് ശേഷമാണ് ഈശോ അപ്പം മുറിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് സഭയിലെ ആരാധനക്രമത്തിൽ തുടരുന്നത്, അത് തന്നെയാണ് പിന്നീട് ഇന്നും നമ്മൾ തുടരുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യം വിട്ടാൽ നിശ്ചയമായിട്ടും ശോഷണം സംഭവിക്കും വചന വ്യാഖ്യാനത്തില്. ഇന്നുള്ള ആധുനിക കാലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് യോജിച്ചും പറയുകയുണ്ടായി വചന വ്യാഖ്യാനത്തില്. അതിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു അത് പണ്ഡിതർക്കിടയിലാണെങ്കിലും സാധാരണ വചനപ്രഘോഷകർക്കിടയിലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത്, അവര് ഈ വചനത്തെ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ, മറ്റേതൊരു സാഹിത്യ കൃതിയും വിശകലനം ചെയ്ത് പഠിക്കുന്നത് പോലെ ഇതിനെയും കീറി മുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അതിന്റെ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നും അത് മനസ്സിലാക്കേണ്ടത്, ഈ വെർബം ഡോമിനിയിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇന്നും
വചനം സജീവമാകുന്നത് ഇന്നത്തെ ആരാധനക്രമത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാന മധ്യേയുള്ള ഹോമിലി വളരെ പ്രധാനപ്പെട്ടതാണ്, സുവിശേഷ പ്രഘോഷണം പ്രധാനപ്പെട്ടതാണ്, ഉദാശികളിലുള്ള വചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഈ രേഖയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. നമുക്ക് അല്ലാതെ ഇതൊന്നും ഇത് മനസ്സിലാക്കാതെ വായിച്ചിട്ടുള്ള സാധാരണക്കാരില്ലേ എന്ന് ചോദിച്ചേക്കാം. അപ്പൊ അത് ഇതിനെല്ലാം പ്രവർത്തിക്കുന്നത് റൂഹായാണല്ലോ. അപ്പോൾ ഈ സ്നേഹന്മാരെ അല്ലെങ്കിൽ ഈ ഗ്രന്ഥകർത്താക്കളെ നിവേശിപ്പിച്ച അതേ പരിശുദ്ധാരൂപി തന്നെ ഇന്നും തീർച്ചയായിട്ടും വിശ്വാസികൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമായ വെളിച്ചം നൽകുകയും ചെയ്യും. പക്ഷേ നമ്മൾ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ എന്നുള്ള നിലയിൽ നിശ്ചയമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തെ തിരുസഭയുടെ ഈ വിശുദ്ധ പാരമ്പര്യവുമായിട്ട് സജീവ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് സഭയുടെ പ്രബോധനം. നമ്മുടെ കൗൺസിലുകൾ ഓരോ കാലഘട്ടത്തിലും ദൈവവചനത്തെ ഓരോരുത്തർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും പ്രബോധിപ്പിക്കാനും ഒക്കെ ആരംഭിച്ചപ്പോൾ വളരെ കൃത്യമായ ആ വിശ്വാസ പാരമ്പര്യത്തെ, പാരമ്പര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് പാരദോസിസ് ആണ്, കൈമാറ്റമാണ്. അപ്പോ വിശ്വാസ സമൂഹത്തിൽ ഒരു കുറവുമില്ലാതെ അല്ലെങ്കിൽ ഒരു തെറ്റും കൂടാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പാരമ്പര്യ അടിസ്ഥാനപരമായിട്ട് വരുമ്പോൾ, അത് ലിറ്റർജി ആയാലും മറ്റു കാര്യങ്ങൾ. ഇതുപോലെ മറ്റൊന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സൂനദോസുകളുടെ കാര്യം. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സൂനദോസുകളുടെ, ഇനി പ്രത്യേകിച്ച് നമ്മുടെ അപ്പസ്തോലന്മാര്, അപ്പസ്തോലിക പിതാക്കന്മാര്, അതുപോലെ തന്നെ സഭാപിതാക്കന്മാര്, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവര് ഓരോ കാര്യത്തെ അപ്രോച്ച് ചെയ്ത രീതി, ഇനി അതിൽ ഒറ്റപ്പെട്ട തെറ്റായ ചിന്തകൾ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം, അപ്പസ്തോലിക പിതാക്കന്മാരുടെ ഇടയിലോ ഫാദേഴ്സ് ഓഫ് ദ ചേർച്ചിന്റെ ഇടയിലോ. പക്ഷെങ്കിലും ഒരു സഭ എന്നുള്ള രീതിയിൽ ഒരു കോൺസെൻസസിലേക്കും പിന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടത് കൃത്യമായ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മള് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒന്നായിട്ട് നമ്മൾ കരുതണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രത്യേകിച്ച് സാർവത്രിക സൂനദോസുകളുടെ കാര്യങ്ങളായാലും അപ്പസ്തോലിക പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെയായിട്ടുള്ള കുറിപ്പുകളും എല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോഴും റിട്ടേൺ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പഠനത്തിൽ ഈ ബൈബിൾ കയ്യിലെടുക്കുന്നതോടൊപ്പം തന്നെ ഇവയും കൂടി കയ്യിലെടുക്കണം, അങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകണം എന്ന് അതിനോട് കൂട്ടിച്ചേർക്കാൻ, അച്ഛൻ ആൻഡ്രസ് അച്ഛൻ പറഞ്ഞതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്. ദൈവശാസ്ത്രമൊക്കെ ഭൗതികപരമായ ഒരു വാചക കസർത്തുകളാണ് ദൈവശാസ്ത്രത്തിൽ. സാധാരണ മനുഷ്യർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ബൈബിൾ പണ്ഡിതരും ചെയ്യുന്നത് ഇതൊക്കെയാണ്. അവരൊരു ഭൗതിക മേഖലയിൽ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യും. സാധാരണ മനുഷ്യർക്ക് ബൈബിൾ മാത്രം മതി. ബൈബിളിന്റെ ലളിതമായ വ്യാഖ്യാനം അത് സാധാരണക്കാര് തന്നെ നടത്തിയാൽ മതി, ബൈബിൾ പണ്ഡിതരുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു വ്യാപകമായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രചരണം ഇന്ന് നടക്കാറ്. അതിനോട് ജോഷിയച്ഛൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് പ്രതികരിക്കാനായിട്ടുള്ളത് സഭ എന്ത് പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നമുക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിലില് ദൈവർഭം, ദൈവാവിഷ്കരണത്തെ കുറിച്ചുള്ള ആ താത്വിക പ്രബോധനം അത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. സഭ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അഥവാ ബൈബിളിന്റെ കൂടുതൽ അഗാധമായ അറിവിലേക്ക് നടന്നെടുക്കാനാണ് ആഗ്രഹിക്കുന്നതും അനുദിനം പരിശ്രമിക്കുന്നതും. ഞാൻ 23-ാമത്തെ നമ്പറാണ് വായിക്കുന്നത്. ഓക്കെ, ദൈവർഭം നമ്പർ 23. അതുകൊണ്ട് പൗരസ്ത്യരും പാശ്ചാത്യരുമായ വിശുദ്ധ പിതാക്കന്മാരുടെയും വിശുദ്ധ ആരാധനാക്രമങ്ങളുടെയും പഠനവും സഭ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പഠനം പ്രോത്സാഹിപ്പിക്കുന്ന സഭ. പഠനം കഴിഞ്ഞ 2000 വർഷത്തെ സഭയുടെ നട്ടെല്ലാണ് എന്നുള്ളത് തിരിച്ചറിയാം. പഠനമില്ലായിരുന്നെങ്കിൽ, ദൈവശാസ്ത്രജ്ഞന്മാരില്ലായിരുന്നെങ്കിൽ ക്രിസ്തു സമ്പൂർണമായി അവികലമായി ഇന്ന് നമ്മുടെ കയ്യിൽ എത്തുമായിരുന്നില്ല. ഉദാഹരണത്തിന് യേശുവിന്റെ ദൈവത്വം ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ചവനാണ് യേശു ക്രിസ്തു. ഇത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ.
ഇത് ദൈവശാസ്ത്രജ്ഞന്മാരായ വിശുദ്ധരായ ദൈവശാസ്ത്രജ്ഞന്മാരായ പിതാക്കന്മാര് ഒത്തിരിയേറെ പാഷണ്ഡതകളുടെ മുന്നിലൊക്കെ വളരെ കൃത്യമായ പഠനത്തോടുകൂടി അന്വേഷണത്തോടി കൃത്യമായ വാക്കുകൾ പ്രയോഗിച്ച് അങ്ങനെ ഓരോ സമയത്തും കൃത്യമായി ദൈവശാസ്ത്രപരമായി ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം ഇന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവികലമായ രീതിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2000 വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും ബൈബിൾ പഠനത്തെയോ ദൈവശാസ്ത്രത്തെയോ തള്ളിപ്പറയുന്നെങ്കിൽ ദയവ് ചെയ്ത് ആ വ്യക്തികൾ മനസ്സിലാക്കണം, നിങ്ങൾ സഭയുടെ മനസ്സ് ഉൾക്കൊണ്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭാത്മകതയുള്ള എല്ലാ വിശ്വാസികൾക്കും ഇപ്പറയുന്ന പഠന മനസ്സിന്റെ ഗുണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. കാരണം എന്താണെന്നറിയാവോ? അവര് എളിമയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ദൈവവചനത്തെ സമീപിക്കുന്നവരാണ്, ധാർഷ്ട്യത്തോടുകൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം സഭാത്മകത എന്ന് പറയുന്നത് തീർച്ചയായും സഭയുടെ പ്രബോധനാധികാരത്തെയും ദൈവശാസ്ത്ര പഠനങ്ങളെയും അന്വേഷണങ്ങളെയും ഒപ്പം ആത്മീയ അനുഭവങ്ങളെയും ഇവ മൂന്നിനെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സഭാത്മകതയുള്ള ഒരു വിശ്വാസിക്ക് വിശുദ്ധ ഗ്രന്ഥ വായനയിലും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിലും തെറ്റുവരുകയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അതായത് ബൈബിൾ പണ്ഡിതർ മാത്രമേ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്നുള്ള തെറ്റായ ചിന്ത ആർക്കും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ സഭാത്മകതയുള്ള ഏതൊരു വ്യക്തിയും സഭയുടെ പ്രബോധനാധികാരത്തെ അംഗീകരിക്കും. 2, സഭയിൽ പരിശുദ്ധാത്മാവ് പഠന മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സത്യത്തിലേക്കുള്ള സത്യത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കും. 3, ആത്മീയ അനുഭവങ്ങളെ തീർച്ചയായിട്ടും കണക്കിലെടുക്കും. ഈ 3 കാര്യങ്ങളാണ് വത്തിക്കാൻ കൗൺസിലിന്റെ കാര്യത്തില് വത്തിക്കാൻ കൗൺസിലിന്റെ കാഴ്ചപ്പാടില് ഈ 3 കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അത് വിശ്വാസികൾ അത് മനസ്സിലാക്കും. അച്ഛാ, നമ്മള് ഇന്നലെ പറഞ്ഞു വന്നത് പ്രകാരം ബൈബിളിന്റെ അർത്ഥ തലങ്ങൾ വ്യത്യസ്തമാണ്. ബൈബിളിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ സഭ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിന് വാച്യാർത്ഥമുണ്ട്, അതിനൊരു ആധ്യാത്മിക അർത്ഥമുണ്ട്, അതിനൊരു സമ്പൂർണ അർത്ഥമുണ്ട്. ഈ ഒരു അർത്ഥ തലങ്ങളെ കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാം. ലിഖിത വചനത്തിന് 4 തരത്തിലുള്ള അർത്ഥം ആദിമകാലം മുതൽ സഭാപിതാക്കന്മാരും ആധുനിക കാലത്തെ സഭാ പ്രബോധനങ്ങളും നൽകുന്നുണ്ട്. 4 തരത്തിലുള്ള അർത്ഥം. 1 അർത്ഥം വാച്യാർത്ഥമാണ്. നോബിളച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാച്യാർത്ഥം ലിറ്ററൽ സെൻസ് ആണ്. അതായത് ഒരു ടെക്സ്റ്റ് വളരെ പ്ലെയിൻ ആയിട്ട് പറയുന്ന കാര്യം. ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം 12:40 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതുപോലെ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. വളരെ വ്യക്തമാണ് ഇതിന്റെ അർത്ഥം. മനുഷ്യപുത്രൻ വരുന്ന സമയം നാഴിക നമുക്ക് അറിയത്തില്ല, അറിയില്ലാത്തത് കൊണ്ട് സദാ ഒരുങ്ങിയിരിക്കുവിൻ. അപ്പൊ നമുക്ക് അറിയാം ഈ സാഹചര്യത്തിൽ ആർക്കാണ് എപ്പോഴാണ് കോവിഡ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക, വളരെ പ്ലെയിൻ ആണ് അത്. അതെന്നും മനുഷ്യപുത്രൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്നത്, നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് നമ്മുടെ മരണസമയത്താണ്. അപ്പോൾ ഒരുങ്ങിയിരിക്കും, വളരെ വളരെ വ്യക്തമാണത്. അപ്പോൾ അത് ലിറ്ററലായിട്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഗ്രന്ഥത്തിൽ പലപ്പോഴും മറ്റ് സാഹിത്യ രൂപങ്ങൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില പഴഞ്ചൊല്ലുകളുണ്ട്, ചില കവിതാ രൂപങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യം തന്നെ ഇതിന് 5 മുൻപ് 12 തന്നെ ആ ഖണ്ഡിക ആരംഭിക്കുന്നത് 35 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ഈശോ ആരംഭിക്കുന്നത്. ലൂക്ക 12:35, നിങ്ങൾ അരകൾ മുറുക്കിയും വിളക്കുകൾ കൊളുത്തിയും ഇരിക്കുവിൻ. നിങ്ങൾ അരകൾ മുറുക്കിയും വിളക്കുകൾ കൊളുത്തിയും ഇരിക്കുവിൻ. ഈ വാചകം മാത്രം എടുത്താല് ഗ്രന്ഥനെ കുറിച്ചാണ് ഈശോ പറയുന്നതെന്ന് നമുക്ക് സംശയം തോന്നും. നിങ്ങൾ അരകൾ മുറുക്കിയും വിളക്കുകൾ കൊളുത്തിയും ഇരിക്കുവിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വചനത്തിന്റെ അർത്ഥം അതിന്റെ സന്ദർഭത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ.
തുടർന്ന് 36 മുതൽ 40 വരെയുള്ള 40-ാം വാക്യം നമ്മൾ അല്പം മുമ്പ് വായിച്ചു. അവിടെ അതിന്റെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള അർത്ഥം പറഞ്ഞ് ഈശോ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു. മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ആവശ്യകത, വിജിലന്റ് ആയിട്ട് നമ്മളെപ്പോഴും ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ അരകൾ മുറുക്കുക, വിളക്കുകൾ കൊളുത്തുക എന്ന് പറയുന്നത് വിളക്കുകൾ കൊളുത്തി കാത്തിരുന്ന കന്യകമാരെ പോലെ, അല്ലെങ്കിൽ അരമുറുക്കി കൃഷി പണി ചെയ്യാൻ തയ്യാറായി ഇറങ്ങുന്നവരെ പോലെ ഒരുങ്ങിയിരിക്കുക എന്നുള്ള അർത്ഥം. ഒരുങ്ങിയിരിക്കുക എന്നുള്ള കാര്യം അല്പം ആലങ്കാരിക ഭാഷയിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും ഒന്നാമത്തെ അർത്ഥം, അതാണ് വാച്യാർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം, ഈ പറയുന്ന ടെക്സ്റ്റുകൾക്കൊക്കെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. അതായത് ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉപകരിക്കാൻ വേണ്ടി, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതുകൊണ്ട് ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിനെല്ലാം, അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾക്ക് ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ഈ സ്പിരിച്വൽ അർത്ഥം, ആ ഒരു ആത്മീയ അർത്ഥം, ആധ്യാത്മിക അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്, അത് മനസ്സിലാക്കാനുള്ള താക്കോലായിട്ട് സഭാപിതാക്കന്മാർ പറയുന്നത് മിശിഹാ രഹസ്യമാണ്. അതായത് മനുഷ്യാവതാര രഹസ്യമാണ്. മനുഷ്യനായി അവതരിച്ച ആ പുത്രൻ തമ്പുരാന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഈ അവിടുത്തെ സഹന മരണോത്ഥാനങ്ങളാകുന്ന ആ പെസഹാ രഹസ്യവുമാണ്. അപ്പോൾ മിശിഹാ രഹസ്യമാകുന്ന, അല്ലെങ്കിൽ പെസഹാ രഹസ്യമാകുന്ന ആ താക്കോൽ ഉപയോഗിച്ച് വേണം ഈ വിശുദ്ധന്ധത്തിലെ ഏത് വാചകവും വായിക്കാനെന്നാണ് ആത്മീയ അർത്ഥം. അങ്ങനെയാണ് ആത്മീയ അർത്ഥം കണ്ടെത്താനുള്ള വഴിയായിട്ട് സഭാപിതാക്കന്മാർ പറയുന്നത്. ഈ ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പം അബ്രഹാമിന്റെ ബലിയർപ്പണം, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്നത്. ആ സംഭവം യഥാർത്ഥത്തിൽ മിശിഹായുടെ പെസഹാ രഹസ്യത്തിന്റെ, അവ ഈശോയുടെ സഹനത്തിന്റെ മരണത്തിന്റെ ഉത്ഥാനത്തിന്റെ ഒക്കെ ഒരു മുന്നോടിയായിരുന്നു. അവിടെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന അബ്രഹാം നിൽക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്താണ്. അവിടെ ബലിയർപ്പിക്കപ്പെടാൻ തയ്യാറായിരിക്കുന്ന ഇസ്ഹാക്ക്, ഈശോയും ഇസ്ഹാക്കും തമ്മിലൊരു വലിയ സാധർമ്മ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ആത്മീയ അർത്ഥം, സ്പിരിച്വൽ സെൻസ് എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ അർത്ഥം പ്രതീകാത്മക അർത്ഥമാണ്, ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ നമ്മൾ യോനായെ കാണുന്നുണ്ട്, യോനായുടെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. യോന 2-ാം അധ്യായത്തില് മത്സ്യത്തിന്റെ ഉദരത്തിൽ 3 ദിവസം കഴിയുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതൊരു പ്രതീകമായിരുന്നു. മനുഷ്യപുത്രൻ ഈശോ ഭൂമിക്ക് ഉള്ളില് 3 ദിവസം കഴിയുന്നതിന്റെ, മരിച്ചടക്കപ്പെടുന്നതിന്റെ ഓർമ്മ, അല്ലെങ്കിൽ അതിന്റെ പ്രതീകമായിട്ട് വിശുദ്ധന്ധം വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മരുഭൂമിയില് മോശ ഉയർത്തി സർപ്പത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഈശോ തന്നെ യോഹന്നാന സുവിശേഷം 3-ാം അധ്യായം 15-16 വാക്യത്തില് ആ കാര്യം തന്നെ ഉത്തരിക്കുന്നുണ്ടല്ലോ. മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടാനിരുന്നതിന്റെ ഒരു മുൻരൂപമായിരുന്നു മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം. അതുപോലെ ആദം മിശിഹായുടെ പ്രതിരൂപമാണ്, ജലപ്രളയ മാമോദിസയുടെ പ്രതീകമാണ് എന്നൊക്കെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു നമുക്കറിയാം. അപ്പൊ അങ്ങനെ അതാണ് മൂന്നാമത്തെ അർത്ഥം, ഒരു പ്രതീകാത്മക അർത്ഥമുണ്ട്. 4-ാമത്തെ അർത്ഥമാണ് സെൻസസ് പ്ലേനിയോർ, പൂർണ്ണ അർത്ഥം, സമ്പൂർണ്ണ അർത്ഥം എന്ന് പറയുന്നത്. ഈ സമ്പൂർണ്ണ അർത്ഥവും മിശിഹായുമായും മിശിഹായുടെ രഹസ്യവുമായിട്ട്, ക്രിസ്തു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളതാണ് പൂർണ്ണമായ അർത്ഥം. അത് ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണിക്കപ്പെടുന്നത് യെശയ്യാടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യമാണ്. യെശയ്യ 7-ാം അധ്യായം 14-ാം വാക്യത്തില് നമ്മുടെ POC ബൈബിളിലും മലയാളത്തിൽ കാണുന്നത്, അത് ഹീബ്രു ബൈബിളിൽ തന്നെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതാണ്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവിടെ ആ യുവതി, അത് അന്നത്തെ സാഹചര്യത്തില് അവർക്കുണ്ടാകാൻ പോകുന്ന സാധാരണ ജീവിതത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞതായിരുന്നു. പക്ഷെ ആ 14-ാം വാക്യം, യെശയ്യാടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തില് യുവതി എന്ന് ഇന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം, അതിന് വേറൊരർത്ഥം കൂടി ഉണ്ട്. കന്യക എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അൽമ എന്ന പദത്തിന് കന്യക എന്നുള്ള അർത്ഥം കൂടി ഉണ്ടാകാം, യുവതി എന്നുള്ള കൂടാതെ തന്നെ. യഥാർത്ഥത്തിൽ ഈ പഴയ നിയമം ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടപ്പോൾ സപ്തതിയാണല്ലോ ആ പരിഭാഷ. ആ സപ്തതിയിൽ, സെപ്തചിന്തിൽ അവര് ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ തിരഞ്ഞെടുത്ത പദം കന്യക എന്നർത്ഥമുള്ള പാർത്തേനോസ് ആണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ പിന്നീട് മത്തായി സ്ലീഹ ഈശോയുടെ ജനനത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ 1-ാം അധ്യായം 23-ാം വാക്യത്തില് കന്യകയിൽ നിന്ന് ഈശോ ജനിച്ചു എന്നുള്ള സംഭവം രേഖപ്പെടുത്തുമ്പോൾ
ഇത് ഏശയ്യ പണ്ട് പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ്. ഏശയ്യ എന്ന് ഉദ്ദേശിച്ചിരിക്കണമെന്നില്ല, നിർബന്ധമില്ല. കാരണം ഏശയ്യ പറയുമ്പോൾ യുവതിയെ കുറിച്ച് തന്നെയായിരിക്കാം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെങ്കിൽ ഏശയ്യയെ നിവേശിപ്പിച്ച പരിശുദ്ധ റൂഹ ഉദ്ദേശിച്ച വേറൊരർത്ഥം ഉണ്ടായിരുന്നു ആ പ്രയോഗത്തിന്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്. അത് പൂർണ്ണമായിട്ട് വ്യക്തമാക്കിയത് മത്തായി സുവിശേഷകനാണ്. 1:23 പറഞ്ഞു, പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് ഈശോ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ കന്യക മറിയത്തിന്റെ കന്യാത്വത്തിന് ഭംഗം വരാതെ മറിയത്തിൽ നിന്നും ഈശോ ജന്മമെടുത്തപ്പോൾ ഏശയ്യ 7:14 പറഞ്ഞത് പൂർത്തിയാവുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏശയ്യ അന്ന് ബോധപൂർവം ഉദ്ദേശിച്ചില്ല എങ്കിൽ പോലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ കർത്താവായ ദൈവം പരിശുദ്ധ റൂഹ ഉദ്ദേശിച്ചിരുന്ന അർത്ഥം പിന്നീട് ഇപ്പം ഇവിടെ മത്തായി സ്ലീഹ വ്യക്തമാക്കി. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രസ്താവനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയില്ല. ഉൽപ്പത്തി പുസ്തകം 18 അബ്രഹാമിനെ സന്ദർശിക്കുന്ന 3 ദൂതന്മാരിൽ ത്രിത്വത്തിന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ പ്രബോധനങ്ങളിൽ പിതാവായ ദൈവത്തെ കുറിച്ചുള്ള സൂചനയുണ്ട്, പരിശുദ്ധ റൂഹായെ കുറിച്ചുള്ളതുണ്ട്. പക്ഷെ ത്രിത്വം എന്നുള്ള ആ ഒരു ഒരു കൺസെപ്റ്റ്, ആ ഒരു ഡോഗ്മ യഥാർത്ഥത്തിൽ വിശ്രന്ഥത്തില് നമുക്ക് നേരിട്ട് നമുക്ക് പ്രസ്താവനകൾ കാണാൻ സാധിക്കുകയില്ല. അതപ്പോലെ എവിടെയാ ഉണ്ടായത്? സഭയിലാണ്. പിന്നീട് ഈ പരിശുദ്ധ റൂഹ വിശുദ്ധ ഗ്രന്ഥകർത്താക്കന്മാരെ നിവേശിപ്പിച്ച റൂഹ തന്നെ ആണ് സ്ലീഹന്മാരിലും സഭാപിതാക്കന്മാരിലും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ സഭയിൽ പ്രവർത്തിച്ചിരുന്ന, തുടർന്നും പ്രവർത്തിക്കുന്ന ഉദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യവും സഹായവും റൂഹായുടെ സഹായവും കൊണ്ടാണ്, സഹകരണവും കൊണ്ടാണ് യഥാർത്ഥത്തിൽ സഭയില് സഭയുടെ പ്രബോധനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വം, ത്രിത്വത്തിൽ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നുള്ള ആ 3 വ്യക്തികളുണ്ട് എന്നുള്ള സത്യം. അപ്പോൾ ആ ഉൽപ്പത്തി 18 കാണുന്ന 3 ദൂതന്മാരുടെ സന്ദർശനവും ഈശോ പരിശുദ്ധ റൂഹായെ കുറിച്ചും പിതാവിനെ കുറിച്ചും പറയുന്ന പ്രബോധനങ്ങളും, അല്ലെങ്കിൽ മാമോദിസയുടെ വേളയില് ഈ 3 ത്രിത്വത്തിന്റെ ആദ്യത്തെ പ്രകാശനം ഈശോയുടെ മാമോദിസയുടെ വേളയിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ രംഗത്ത് അതൊക്കെ ത്രിത്വത്തിന്റെ പ്രകാശനമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സഭയാണ്. ഈ റൂഹായാൽ തന്നെ നയിക്കപ്പെടുന്ന സഭയാണ്. അവിടെയാണ് ഈ വചനത്തിന്റെ, ഇപ്പം 18 ഈശോ പിതാവിനെ കുറിച്ചും പരിശുദ്ധാരൂപയെ കുറിച്ചും പറയുന്ന പ്രബോധനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമായിട്ടുള്ള ഒരു പൂർണ്ണ അർത്ഥം നമുക്ക് എത്തുന്നത് സഭയിലാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ 4 തരത്തിലുള്ള അർത്ഥം ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. വാച്യാർത്ഥമുണ്ട്, ആത്മീയാർത്ഥമുണ്ട്, പ്രതീകാത്മകമായ അർത്ഥമുണ്ട്, പിന്നെ പൂർണ്ണമായ അർത്ഥമുണ്ട്. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ തെറ്റ് വരുന്നതിന്റെ കാരണം ഈ ദൈവനിവേശനം ഇല്ലാത്തതുകൊണ്ടാണോ, വ്യാഖ്യാനിക്കുന്നവർക്ക് ദൈവനിവേശനം ഇല്ലാത്തതുകൊണ്ടാണോ ഈ വ്യാഖ്യാനത്തിൽ തെറ്റ് വരുന്നത്? നമ്മൾ പ്രസാദവരാവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നതൊക്കെ ശരിയാണ് എന്ന് പറയാൻ സാധിക്കും? അതെ, ഏതായാലും വളരെ രസകരമായ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. തെറ്റ് വരുന്നത്, വ്യാഖ്യാനത്തിൽ തെറ്റ് വരുന്നത് എന്തുകൊണ്ട്? ഒന്നാമതായിട്ട് ഞാൻ പറയും, വ്യാഖ്യാനത്തിൽ തെറ്റ് വരുന്നത് അന്വേഷണവും പഠനവും ഇല്ലാത്തതുകൊണ്ട്. നമ്പർ 1 ഉത്തരം, അന്വേഷണവും പഠനവും ഇല്ലാത്തതുകൊണ്ട് വ്യാഖ്യാനത്തിൽ തെറ്റ് വരാം. തീർച്ചയായും അന്വേഷണത്തിനും പഠനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഞാന് സത്യം പറഞ്ഞാൽ പബ്ലിക്കുവില് ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛനൊക്കെ പബ്ലിക്കുവില് റോമിലെ ബിബ്ലിക്കൽ പൊന്തിപ്പിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാ. അവിടെയൊക്കെ ഈ ലൈബ്രറിയിൽ മൂലക്ക് ഉണങ്ങിച്ചുരുണ്ടിരിക്കുന്ന ചില പ്രായമുള്ള ചില അച്ഛന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവര് ഒരു ജീവിതം മുഴുവൻ ആ ലൈബ്രറിയുടെ മൂലയില് ഈ പൊടിയും അടിച്ച് അവരങ്ങനെ ഈ പുസ്തകത്തിന്റെ പൊടിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജീവിതം മുഴുവൻ ചെലവഴിച്ച മഹാരഥന്മാരാണ്. അവരെ ആരും അറിഞ്ഞു, അവർക്ക് അവരെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടെ, ഒന്നും അറിഞ്ഞുകൂടെ അവരെ കുറിച്ച്. പക്ഷേ കത്തോലിക്ക സഭയുടെ ബൈബിൾ മേഖലയെ വളർത്താനായി ഇത്രമാത്രം ത്യാഗം സഹിച്ച ആ മനുഷ്യർ. അപ്പോൾ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയിലും ബൈബിൾ ഉണ്ടല്ലോ. ബൈബിൾ ഉള്ളത് കൊണ്ടാണല്ലോ
ഇതിപ്പോ നമുക്ക് വ്യാഖ്യാനിക്കാനൊക്കെ പറ്റുന്നത്. പക്ഷേ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ബൈബിൾ ഇതുപോലെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ആ തപസിരുന്നിട്ടുള്ള ജീവിതങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ചിന്തിക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞു വരുന്നത് പഠിക്കുന്നവർ ബൈബിൾ പഠിക്കാനായി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആ ജീവിതങ്ങളെ ശരിക്കും മാനിക്കുക എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. അവരുടെ പഠനങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള സംഗതികൾ കൂടുതലായി നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ് അവര് തീർച്ചയായും ബൈബിൾ പഠനത്തിൽ മുഴുകിയിരിക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു അവരുടെ ത്യാഗത്തെ ഒന്നാമതായി മാനിക്കുക. ആ മാനിക്കുന്നത് അവരുടെ പഠനങ്ങളെ വായിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അങ്ങനെ ബൈബിൾ പഠിക്കാൻ നമ്മൾ തയ്യാറായി കൊണ്ടുപോകാം. രണ്ട്, നമ്മുടെ ഈ ദൈവനിവേശനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാലേ, തീർച്ചയായും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വേണ്ട രീതിയിൽ വായിക്കാനും വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, വെർഗും ദോമിനിയിൽ അതിസുന്ദരമായ ഒരു ഒരു പ്രസ്താവനയുണ്ട്. വീവ ലെക്സിയോ വീത്ത ബൊണോരും, വീവ ലെക്സിയോ വീത്ത ബൊണോരും. ബെനഡിക്ട് പാപ്പ വളരെ രസകരമായിട്ട് 48-ാമത്തെ നമ്പറിലാണ് അത് വായിക്കേണ്ടത്, എല്ലാവരും വായിക്കേണ്ടതാണ്. 48 മുതലുള്ള നമ്പര് ഒത്തിരി നീണ്ടതാണ്, പക്ഷെ അതൊന്ന് വായിക്കണം. അവിടെ വിശുദ്ധരുടെ ജീവിതങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുക, എന്താ ഈ വീവ ലെക്സിയോ വീത്ത ബൊണോരും? അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വായന കാണണമെങ്കിൽ വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം നമുക്ക് വിശുദ്ധരുടെ ജീവിതങ്ങളിൽ കാണാം, അവരുടെ ലാളിത്യത്തിൽ കാണാം, അവരുടെ ശാന്തതയിൽ കാണാം, അവരുടെ സ്നേഹത്തിൽ കാണാം, അവരുടെ ആദരത്തിൽ കാണാം. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആ സത്ത ഉൾക്കൊണ്ട വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഈ വ്യാഖ്യാനത്തിൽ ഉണ്ടാകുന്ന തെറ്റിന്റെ മറ്റൊരു കാരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ജീവിതത്തിന്റെ കുറവ് കൂടി തന്നെയാണ്. വീവ ലെക്സിയോ വീത്ത ബൊണോരും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് സെയിന്റ് ഗ്രിഗറി ദ ഗ്രേറ്റ്, സെയിന്റ് ഗ്രിഗറി ദ ഗ്രേറ്റിന്റെ ഒരു പ്രസ്താവനയാണ്. വീവ ലെക്സിയോ വീത്ത ബൊണോരും. അപ്പോൾ ഈ രണ്ടു വശങ്ങളും, ഒന്ന് മനുഷ്യന്റെ അധ്വാനവും മനുഷ്യന്റെ അന്വേഷണവും, രണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം നിയന്ത്രണം, അതിനനുസരിച്ചുള്ള വിശുദ്ധമായ ജീവിതം, മൂന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എക്ലേസിയാലിറ്റിയാണ്, സഭാത്മകത. ശരിക്ക് സഭാത്മകതയിൽ ആഴപ്പെട്ടവർക്ക് വിശുദ്ധ ഗ്രന്ഥം തെറ്റായി വ്യാഖ്യാനിക്കാനാവില്ല. സഭാ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസില്, അതുപോലെ CCC, ഇങ്ങനെയുള്ള അതുപോലെ പ്രബോധനങ്ങള്, ഇതൊക്കെ ശരിക്കും വായിച്ചു മനസ്സിലാക്കുന്നവർക്ക് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനാവില്ല. സാംസ്കാരിക അനുരൂപണത്തെ ആരെങ്കിലും കണ്ണടച്ച് എതിർക്കുന്നുണ്ടെങ്കിൽ വ്യക്തമാണ് സഭാത്മകത അവർക്കില്ല. സഭാത്മകതയിൽ ആഴപ്പെടാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇനി സഭാത്മകതയിൽ അല്ലാത്ത വ്യക്തികളെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ പോകുന്നവരാണെന്ന് വിളിക്കരുത്, ദയവ് ചെയ്ത് വിളിക്കരുത്. സഭാത്മകത ഇല്ലാത്ത വ്യക്തികൾ സ്വന്തം തോന്നലനുസരിച്ച് പോകുന്നവരാണ്, അതിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കരുത്. അങ്ങനെ പോയിട്ടുള്ളവരാണ് സഭയിൽ നിന്ന് ഒത്തിരി പേരെ അടർത്തിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് കേരള സഭയിൽ സെക്റ്റുകൾ രൂപപ്പെടാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധരെന്ന് പലരും കരുതുന്നവർ സഭാത്മകത നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് ബൈബിളിനെ വ്യാഖ്യാനിച്ചതിന്റെ ബാക്കി പത്രമാണ് എന്നുകൂടി കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയോട് നമുക്ക് എങ്ങനെയാണ് വചനത്തെ
ബന്ധപ്പെടുത്താൻ കഴിയുക. അമ്മയും വചനവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതൊന്ന് ഹ്രസ്വമായി വിശദീകരിച്ചുകൊണ്ട് ആൻഡ്രൂ സച്ചൻ ഈ സെഷനെ ഒന്ന് അവസാനിപ്പിക്കാം. അവസാനമായിട്ട് ജോഷി അച്ഛന് തീർച്ചയായും രണ്ടു വാക്കുകൾ സംസാരിക്കണം. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ആൻഡ്രൂ സച്ചൻ ഒന്ന് സംഗ്രഹിക്കുകയാണ്. കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പറ്റിയ വിഷയം തന്നെയാണ് വചനവും പരിശുദ്ധ കന്യകാമറിയവും തമ്മിലുള്ള ബന്ധം. ജോഷി അച്ഛൻ സൂചിപ്പിച്ച യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായത്തില് ആദിയിലുണ്ടായിരുന്ന വചനം, ആ വചനമാണ് മാംസം ധരിച്ച് മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത്, അതാണല്ലോ ഒന്നാം അധ്യായം 14 വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നത്. അപ്പോൾ ആ മനുഷ്യ അവതാരവുമായി ബന്ധിപ്പിച്ച് തന്നെയാണ് മറിയത്തെ ആദ്യമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വചനവുമായിട്ടുള്ള ബന്ധത്തില് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ തന്റെ ഹൃദയത്തിലേക്കാണ് മറിയം ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം മാത്രമാണ് ഉദരത്തിൽ ആ വചനം മനുഷ്യരൂപമെടുക്കുന്നത്. അപ്പോൾ 1:38 ലൂക്കാ 1:38 നമ്മൾ കാണുന്നത് പോലെ മറിയം പറയുന്ന ആ ഒരു ഫിയാത്തിലാണ്, ദൈവത്തിന്റെ വചനത്തിനാണ് യഥാർത്ഥത്തിൽ മറിയം ഫിയാത്ത് പറഞ്ഞത്, സമ്മതം മൂളിയത്. അപ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവത്തിന്റെ വചനം മനുഷ്യരൂപമെടുത്തു. മറ്റേതൊരു ഭ്രൂണവും വളരുന്നത് പോലെ മറിയത്തിന്റെ ഉദരത്തിൽ വളർന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ ദൈവത്തിന്റെ വചനം മറിയത്തിന്റെ ഹൃദയത്തിലേക്ക് മറിയം സ്വീകരിച്ചു. അപ്പോൾ ആ വചന സ്വീകരണമാണ് മറിയത്തെ യഥാർത്ഥത്തിൽ മഹത്വപൂർണയാക്കിയത്. മറിയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവവചനം ദൈവഹിതത്തിന്റെ പ്രകാശനമാണല്ലോ. അപ്പോൾ ഈ ദൈവത്തിന്റെ ഹിതത്തിന്റെ പ്രകാശനമായ വചനത്തിന്, ദൈവഹിതത്തിന്, ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുത്രൻ തമ്പുരാൻ മനുഷ്യനാകണമെന്നുള്ള ആ സമയത്തിന്റെ പൂർത്തിയിൽ മറിയത്തിന്റെ പക്കൽ ദൂതനെ അയക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയോട് സഹകരിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ വേണ്ടി, ഇതാ താൻ ഒരു ദാസിയെ പോലെ പൂർണ്ണമായി വിട്ടു നൽകുന്നു എന്ന് പറഞ്ഞ അവിടെയാണ് മറിയത്തിന്റെ വചനവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത്. നിശ്ചയമായിട്ടും ഒരു വിശുദ്ധയായ കന്യക എന്നുള്ള നിലയിൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നവളാണ് മറിയം എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ വളരെ നിർണായകമായ രീതിയിൽ ദൈവവചനവുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുന്നത്, വചനത്തെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ മറിയത്തിന് ഭാഗ്യം ലഭിക്കുന്നത് ഈ മംഗളവാർത്തയുടെ അവസരത്തിലാണ്. മറിയത്തെ കുറിച്ച് നമ്മൾ കാണുന്ന 1-2 രംഗങ്ങൾ കൂടി പറയുമ്പോൾ ഈ അർത്ഥം അല്പം കൂടി വ്യക്തമാകും. 8-ാം അധ്യായത്തില് ലൂക്കായുടെ തന്നെ സുവിശേഷം 8-ാം അധ്യായത്തില് 19-21 വാക്യങ്ങളില് നമ്മളൊരു രംഗം കാണുന്നുണ്ട്. ഈശോയുടെ അമ്മയും സഹോദരന്മാരും വെളിയിൽ വന്നതെന്നുകൊണ്ട് ഈശോയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ആളിനെ വിടുമ്പോൾ ഈശോ പറയുന്ന വാചകം നമ്മൾ വായിക്കുന്നുണ്ട്. 21-ാം വാക്യത്തില് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരരും. അപ്പോൾ അമ്മയെ, പരിശുദ്ധ അമ്മയെ ഒരല്പം ഇകഴ്ത്തി കാണിച്ചോ താഴ്ത്തി കാണിച്ചോ എന്ന് തോന്നിയേക്കാവുന്ന ഒരു വചനമാണിത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈശോ മറിയത്തിന്റെ മഹത്വം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് 8-ാം ലൂക്കായ 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്. മറിയം മഹത്വപൂർണയായിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്തതുകൊണ്ടാണ്. വചനം ശ്രവിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, യാക്കോബ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, വചനം കേൾക്കുന്നവർ മാത്രമാകരുത്, പ്രവർത്തിക്കുന്നവർ കൂടിയാകണം. മറിയത്തിന്റെ പ്രത്യേകത, വചനവുമായുള്ള ബന്ധത്തിൽ മറിയത്തിന്റെ പ്രത്യേകത അതായിരുന്നു. മറിയം അത് സ്വീകരിക്കുക മാത്രമല്ല, ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, ഉദരത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ഏതാനും നിമിഷങ്ങളിൽ മാത്രം മറിയത്തെ നമ്മൾ ഇനി 1-2 രംഗങ്ങളിൽ കൂടി കാണും. അപ്പോൾ ആ രംഗങ്ങളിൽ മാത്രമല്ല മറിയം ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ നിമിഷം മുതല് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന നിമിഷം വരെയുള്ള മറിയത്തിന്റെ ജീവിതം മുഴുവനും പൂർണമായിട്ട് ദൈവത്തിന്റെ വചനത്തിന്, ദൈവിക പദ്ധതിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു മറിയത്തിൻ്റെത്. തനിക്ക് അർത്ഥം മനസ്സിലാകാത്ത ജീവിതാനുഭവങ്ങളിലും ദൈവത്തിന് ഇതിന് അർത്ഥമുണ്ട്, പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചവളായിരുന്നു മറിയം. ലൂക്കായുടെ തന്നെ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ മറ്റൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. മറിയത്തെ കുറിച്ചുള്ള പരാമർശം അവിടെയുമുണ്ട്. ഈശോ ഇത് അരുളി ചെയ്തപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച് ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതങ്ങളാകുന്നു. അപ്പോൾ മറിയത്തിന്റെ ഭാഗ്യത്തെ കുറിച്ച് ഓർത്തൊരു സ്ത്രീ അമ്മയെ സ്തുതിക്കുന്ന, പുകഴ്ത്തുന്ന രംഗമാണല്ലോ അത്. ഈശോ മറുപടി പറയുകയാണ്, അവരോട് പറഞ്ഞു,
ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ. അപ്പോൾ മറിയത്തിന്റെ അനുഗ്രഹത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷം 21:28 വാക്യവും. ദൈവവചനം അനുസരിച്ച് അതിന് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവൾ അനുഗ്രഹീതയായി തീർന്നത്. പരിശുദ്ധ അമ്മയെ നമ്മൾ അനുഗ്രഹീത എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത് തന്നെ. യോഹന്നാന സുവിശേഷത്തിൽ രണ്ട് രംഗങ്ങൾ നമ്മൾ കാണുന്നത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. യോഹന്നാന സുവിശേഷത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും പരിശുദ്ധ അമ്മയും ഉണ്ട്. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഏൽപ്പിച്ചത്, പരിശുദ്ധ കന്യാമരത്തെ ഏൽപ്പിച്ചത് യോഹന്നാനാണ്. 19 നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇതാ നിന്റെ പുത്രൻ, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞ് യോഹന്നാന് മറിയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് സുവിശേഷം പറയുന്നുണ്ട് 19 യോഹന്നാൻ 19:27 പറയുകയാണ്, ആ സമയം മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. തനിക്കുള്ളതിലേക്കെല്ലാം സ്വീകരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഉള്ളതെന്ന് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജോഷിത്തിനൊക്കെ. അപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്, തനിക്കുള്ള സർവത്തിലേക്കും മറിയത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്വീകരിച്ച യോഹന്നാനാണ് സുവിശേഷം എഴുതുന്നത്. 4 സുവിശേഷം യോഹന്നാനാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷത്തിനൊരു ഫ്രെയിമായിട്ട് 2 പരസീവരത്തിന്റെ ആരംഭത്തിൽ ഏറ്റവും ആദ്യം ഈശോ പ്രവർത്തിക്കുന്ന അടയാളം അത്ഭുതം കാനായിലേതാണ്. ആ സന്ദർഭത്തിൽ മറിയം അവിടെ സന്നിഹിതയാണ്. ഈശോയുടെ ഈ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ നിമിഷം കുരിശിലേതാണ്, മനുഷ്യനെന്നുള്ള മനുഷ്യനായി അവതരിച്ച ഈശോയുടെ ജീവിതത്തിൽ. അപ്പോൾ മനുഷ്യാവതാരത്തിലാണ് മറിയം ഈ ദൈവവചനമായ ഈശോയുമായി വ്യക്തിബന്ധത്തിലാകുന്നത് നമ്മൾ കണ്ടു. അതിന്റെ യോഹന്നാൻ അത് ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും മറിയത്തെ വെച്ച് ഫ്രെയിം ചെയ്തിരിക്കുകയാണ് യോഹന്നാൻ തന്റെ സുവിശേഷം. കാനായിലെ കല്യാണ വിരുന്നിലും മറിയത്തിന് പറയാനൊന്നേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, അവന്റെ വചനമനുസരിച്ച് ജീവിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് മറിയം പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് മറിയമാണ് യഥാർത്ഥത്തിൽ വചനത്തിന് ശാരീരികമായിട്ട് വചനത്തിന് മാംസം നൽകിയത്, മനുഷ്യരൂപം നൽകിയത് മറിയമാണ്. ഒപ്പം എപ്രകാരമാണ് വചനമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക്? മറിയത്തിനുണ്ടായതുപോലെയുള്ള ക്ലേശങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ലോകദൃഷ്ടിയില് വിവാഹത്തിന് മുൻപ് തന്നെ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് കാണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അന്ന് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതായിരുന്നു നിയമം. അങ്ങനെ ഒരു അവസ്ഥയിലായ ഒരു സാഹചര്യം, വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യൂസേപ്പ് പോലും സംശയിക്കാവുന്ന അവസ്ഥ, ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ശിശുവുമായിട്ട് കുഞ്ഞിന് ജന്മം നൽകാൻ പോലും സ്ഥലമില്ലാതെ വരുന്നത്, പിന്നീടുള്ള ജീവിതത്തിലെ അവസരങ്ങളിൽ മുഴുവനും തന്റെ പുത്രന് അല്പം മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ട്, അല്പം മനസ്സ് തെറ്റിയിരിക്കുന്നു, സമ്മതം തെറ്റിയിരിക്കുന്നെന്ന് പോലും ചുറ്റുമുള്ളവർ പറഞ്ഞിരുന്ന സന്ദർഭത്തിലൊക്കെ ആ അമ്മ എന്തുമാത്രം വിഷമിച്ച് കാണണം. ഏറ്റവും അവസാനം കുരിശിന്റെ വഴിയിൽ നടക്കുമ്പോഴും ആ പുത്രന്റെ ശരീരം മൃതശരീരം തന്നെ മടിയിൽ കിടത്തുമ്പോഴും ഒന്നും മറിയത്തിന് പൂർണ്ണമായിട്ട് അർത്ഥം മനസ്സിലായിട്ടാണോ? പൂർണ്ണമായി മനസ്സിലായത് കൊണ്ടല്ല, പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവമാണ് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തതുകൊണ്ട് മറിയം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ, വചനാനുസൃത ജീവിതത്തിന്റെ മാതൃകയായി തീർന്നു. അപ്പോൾ യോഹന്നാനോട്, യോഹന്നാന്റെ സ്ഥാനത്ത് നമ്മളാണ് നിൽക്കുന്നത് കുരിശിൻ ചുവട്ടിൽ. ഈശോ നമ്മോടും പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. ഈ അമ്മയെ നമുക്ക് നൽകിയിരിക്കുകയാണ് വിശ്വാസ ജീവിതത്തിൽ മാതൃകയായിട്ട്, വിശ്വാസ ജീവിതത്തിൽ എപ്രകാരം വചനമനുസരിച്ച് ജീവിക്കണം എന്നുള്ളതിന്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അനുകരണീയമായ മാതൃക പരിശുദ്ധ അമ്മയുടേതാണ്. അത് ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അവസാന ശ്വാസം വരെ ആ ദൈവവചനത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച അമ്മയെ പോലെ ജീവിക്കാൻ നമുക്കും സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും അമ്മയെ പോലെ നമ്മളും അനുഗ്രഹീതരാകും. ജോഷി അച്ഛന്റെ ഒരു സമാപന വാക്കുകളോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുക. ആൻഡ്രൂസ് അച്ഛ, വളരെ സന്തോഷം ഇങ്ങനെ ഒന്നിച്ച് ദൈവ വചന ചിന്തയില് ആയിരിക്കാനായിട്ട് കഴിഞ്ഞതില്. ദൈവം നമ്മളെ, കേരള സഭയെ ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് ദൈവവചനത്തിന്റെ മേഖലയിൽ. എല്ലാവർക്കും ഒരു ഉണർവുണ്ട് ബൈബിൾ വായിക്കാൻ, ബൈബിൾ പഠിക്കാൻ, ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും ആത്മീയമായിട്ട് അത് ഉപയോഗപ്പെടുത്താനും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള തീർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ കേരള സഭയിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠിക്കാൻ, പ്രത്യേകിച്ച് ലോഗോസ് ക്വിസ് പോലെയുള്ള ആ സംഗതികളിലൂടെയൊക്കെ അത്ഭുതപ്പെടുകയാണ്. 10 കുട്ടിയാണ് കഴിഞ്ഞ ലോഗോസ് ക്വിസില്
ലോഗോസ് പ്രതിഭയായിട്ട് മാറിയത്. ഇതൊരു ഒരത്ഭുതമാണ്. ഇത് കേരള സഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ മേഖലയിൽ തരുന്ന വലിയ അനുഗ്രഹങ്ങളുടെ കൃത്യമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞാൻ ഈ ബൈബിൾ കേരള സഭയുടെ ബൈബിൾ കോർഡിനേഷന്റെ മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഞാൻ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയാണ്. കാരണം ദൈവം എങ്ങനെയാണ് വചനം നമുക്കായി തുറന്നു തരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ എനിക്ക് വല്ലാത്ത ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും കാടുകയറുന്ന ചിലരുടെ ചില വ്യാഖ്യാനങ്ങൾ കണ്ടിട്ട് വല്ലാതെ വിഷമം തോന്നും. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് ആയിരങ്ങളിലേക്ക് തെറ്റായ ബോധ്യങ്ങൾ പരക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ടായിട്ട് വളരെ വ്യക്തമായും ഒരു ശിഥിലമാകുന്ന ഒരവസ്ഥ, വചനം കൊണ്ട് സഭ ശിഥിലമാകുന്ന അവസ്ഥ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വചനം സഭയെ പടുത്തുയർത്തുന്ന ഇതാണോ ദൈവവചനം? അതുകൊണ്ട് വചനം കൊണ്ട് സഭയെ പിളർത്താനുള്ള ശ്രമങ്ങൾ അറിയാതെ തന്നെ ചിലത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ എല്ലാ വചന മേഖലയിലും വ്യാപരിക്കുന്നവരോട്, അത് വചന ധ്യാന ഗുരുക്കന്മാരാകട്ടെ, അത് വചനം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്കോളേഴ്സ് ആവട്ടെ, അത് വചനം ഉപയോഗിച്ച് ഇന്നത്തെ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആളുകളാകട്ടെ, ഏവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമുക്ക് സഭയുടെ വളർച്ചയ്ക്കായി, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നന്മയ്ക്കായി നമുക്ക് ഈ ദൈവത്തിന്റെ അനുഗ്രഹം ഉപയോഗിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ അടിസ്ഥാനപരമായി അഭിവന്ദ്യ പിതാക്കന്മാര് ബൈബിൾ പഠനത്തിന്റെയും ബൈബിൾ ധ്യാനത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും മേഖലകളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി ഒന്ന് ഫോളോ ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ തെറ്റായ രീതികളിലുള്ള കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ അപ്പോൾ ഇടപെടാനുള്ള ഒരു മനസ്സ് മജിസ്റ്റേരിയം എന്ന രീതിയിൽ അഭിവന്ദ്യ പിതാക്കന്മാരെ കാണിക്കണം എന്ന് ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആൻഡ്രൂസ് അച്ച, അച്ഛന്റെ പണ്ഡിതോചിതമായ ഈ പ്രഭാഷണങ്ങൾക്ക്, ഈ 3 പ്രഭാഷണങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നോബിൾ അച്ഛൻ ഇതിനു വേണ്ടി എടുക്കുന്ന എല്ലാ എഫേർട്ടിനും നന്ദി പറയുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട 2 വൈദികർക്കും തീർച്ചയായും ഈ പ്രോഗ്രാമുകൾ ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ട്, പഠിക്കുന്നവരുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. 2 പേരും കേരള സഭയിൽ ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ, ദൈവിക ഇൻസ്റ്റിറ്റ്യൂട്ടിലും POC നിന്ന് ബൈബിൾ വിവർത്തന മേഖലയിലെ ജോഷിയച്ഛൻ ഒഴുകിയിരിക്കുകയാണ്. ജോഷിയച്ഛന്റെ ശുശ്രൂഷ മേഖലയിലും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ വിശ്വാസികളുടെയും ഹൃദയങ്ങളെ നയിക്കുന്ന, നമ്മെ എല്ലാവരെയും വിശ്വാസത്തിൽ ഒന്നിച്ച് ചേർക്കുന്ന പരിശുദ്ധ റൂഹ ഈ സത്യവിശ്വാസത്തിന്റെ ശുശ്രൂഷയില് 2 ബഹുമാനപ്പെട്ട വൈദികരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു.